നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പാർവതി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിനക്ക് എന്താ പറ്റിയത്? വിശാൽ സർ, ദയവായി മുറിയിലേക്ക് പോയിക്കോ. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് തരാം. ഓഹോ, നിനക്ക് എന്റെ അടുത്തോട്ട് വരാം, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നുകൂടാ. എന്നാലേ ഞാൻ പോകുന്നില്ല. എന്താ കാര്യമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. എനിക്കൊരു ചൂട് ചായ വേണം. ചായ ഞാൻ മുറിയിൽ കൊണ്ടുതരാം വിശാൽ സർ. സർ ഇവിടെ നിന്ന് പോവോ? ഞാനേ എവിടേക്കും പോകുന്നില്ല. ചായ എനിക്ക് ഇവിടെ കിട്ടണം. ആ ചായ കിട്ടിയാൽ ഞാൻ പോവാം. ചേച്ചി, കണ്ടിടത്തോളം ഇതത്ര ചെറിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ ആ അടുക്കളക്കാരിക്ക് എന്തോ മനോരോഗമുണ്ട്, അല്ലെങ്കിൽ വിശാലിന്റെ രോഗം അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ടിലൊന്നും ഉറപ്പാ. ഇത് രോഗവും മാങ്ങാത്തലിയൊന്നുമല്ല, ഇത് ലൈൻ വേറെയാ. വിശാലിന് മറ്റെന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവളുടെ ഉദയന്നൂരമ്മ കാണിച്ചു കൊടുത്തതായിട്ട് അവള് വിശാലിനെ വീണ്ടും പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടായിരിക്കും. അവന്റെ വിശ്വാസം നേടിയെടുക്കാനുള്ള തന്ത്രമാ ഇത്. എടുത്തോളൂ, ചായയുടെ ചൂടാറുന്നതിന് മുമ്പ് അതെടുത്ത് കുടിക്കുക. എന്താ പാർവതി, ചായ എന്റെ കൈ തന്ന എന്താ കുഴപ്പം? ഇനിയും കുടിച്ചോളൂ വിശാൽ സർ. എന്താ പാർവതി നീ കാണിക്കുന്നത്? നിനക്ക് വേണമെങ്കിൽ മറ്റൊരു കപ്പിൽ ഒഴിച്ച് കുടിച്ചൂടെ, എന്തൊരു കഷ്ടമാ ഇത്. എനിക്ക് ചായ ഒന്നും വേണ്ട, പക്ഷേ ഇതിൽ എന്തെങ്കിലും കലർന്നിട്ടുണ്ടോ എന്നറിയാനാ ഞാൻ കുടിച്ചു നോക്കിയത്. എന്ത് കലർന്നാ നീ ചായയിൽ നോക്കിയത്? അത് ആദ്യം പറ. അത് പിന്നെ പാല്, പഞ്ചസാര, തേയില, അങ്ങനെയെല്ലാം കൃത്യമായി കലർന്നിട്ടുണ്ടോ എന്ന് നോക്കിയതാ. അപ്പോ ഇപ്പൊ ഇതൊക്കെ കറക്റ്റ് ആണോ? ഇനിയെങ്കിലും എനിക്കിത് കുടിക്കാമോ? ചേച്ചി, ചേച്ചിക്ക് അവിടെ നടന്ന പൊറാട്ട നാടകം വല്ലതും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ എനിക്കൂടെ പറഞ്ഞതാ. ഇപ്പതാ രണ്ടും കൂടെ അടുത്തടുത്ത് നിൽക്കുന്നു. പാർവതി, നിനക്ക് പെട്ടെന്നുണ്ടായ മാറ്റത്തിന്റെ കാരണം എനിക്കറിയാം. നീ ആ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതിന് ശേഷം ഈ മാറ്റം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.